സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം വർദ്ധിച്ചതോടെ പുതിയൊരു ആരോഗ്യ പ്രശ്നം കൂടി വ്യാപകമായി തുടങ്ങി. സ്മാർട്ട് ഫോണിലെ തുടർച്ചയായ ടേപ്പിംഗ് മൂലമുള്ള സ്മാർട്ട് ഫോൺ എൽബോ എന്ന കൈമുട്ട് വേദന. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഫോണിലേക്ക് നോക്കി കുഞ്ഞിന് കൂടിയിരിക്കുന്ന കാലമാണിത്. ഈ തെറ്റായ ഉപയോഗരീതി മൂലം കഴുത്തു വേദന തുടങ്ങി ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം വർദ്ധിച്ചതോടെ പുതിയൊരു ആരോഗ്യ പ്രശ്നം കൂടി വ്യാപകമായി തുടങ്ങി. സ്മാർട്ട് ഫോണിലെ തുടർച്ചയായ ടേപ്പിംഗ് മൂലമുള്ള സ്മാർട്ട് ഫോൺ എൽബോ എന്ന കൈമുട്ട് വേദന. കൈമുട്ടിനുണ്ടാകുന്ന പേശിവേദനയെ ടെന്നീസ് എൽബോ എന്നാണല്ലോ പറയുന്നത്. തച്ച്, തമ്പ് എന്നൊരു പേരും പ്രചാരത്തിലായി വരുന്നു. ഇത്തരം വേദനകൾ തടയാനുള്ള പ്രധാന മാർഗം സ്മാർട്ട് ഫോൺ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുകയാണ്. ഏതൊരു ഉപകരണത്തിനും സുരക്ഷിതമായതും ആയാസരഹിതമായതുമായ ഉപയോഗ രീതിയുണ്ട്. അത് ശീലിച്ചാൽ പ്രശ്നമില്ല. നിങ്ങളുടെ കയ്യിലെ സ്മാർട്ട് ഫോണിൻ്റെ തൂക്കം എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? 130 ഗ്രാമിനും 200 ഗ്രാമിനും ഇടയിലാണ് മിക്കവയുടെയും തൂക്കം. കവർ കൂടിയാകുമ്പോൾ 1/2 കിലോ. യൂട്യൂബ് കാണുന്നതിൻ്റെയോ ചാറ്റ് ചെയ്യുന്നതിൻ്റെയോ രസത്തിൽ ഈ കനം അറിയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ മടുപ്പില്ലെന്ന് കരുതി പരിക്കുണ്ടാക്കാത്ത ശാസ്ത്രീയമായ ഉപയോഗ രീതികൾ ശീലിക്കണം. പല പഠനങ്ങളും കാണിക്കുന്നത് ഒരുപാട് ഭാരം കുറഞ്ഞ മോഡലുകളാണ് നല്ലതെന്നാണ്. 130 മുതൽ 160 ഗ്രാം വരെയുള്ള ഫോണുകളാണ് ഉത്തമം. 130-ൽ താഴെ ഭാരമുള്ളവ കയ്യിൽ പിടിച്ച് ടേപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ദീർഘനേരം ഫോൺ ഉപയോഗിക്കുന്നവർക്ക് കൈയുടെയും വിരലുകളുടെയും ആയാസം കുറയ്ക്കാൻ ഈ വ്യായാമങ്ങൾ ശീലിക്കാം. സ്പോഞ്ച് ബോൾ, ഒരു സ്മൈലി ബോൾ കയ്യിൽ പിടിച്ച് നിരിക്കുക. തള്ളവിരൽ മുമ്പോട്ടും പിറകോട്ടും സ്ട്രെച്ച് ചെയ്യുക. ഹാൻഡ് ആൻഡ് ഫോർ ആം സ്ട്രെച്ച്, കൈവിരലുകൾ നിവർത്തി കൈപ്പത്തി മുന്നോട്ടും പിന്നോട്ടും സ്ട്രെച്ച് ചെയ്യുക. രണ്ട് കൈകളും കോർത്തു പിടിച്ചും സ്ട്രെച്ച് ചെയ്യാം. ക്രിസ്റ്റ ബോട്ടിൽ വ്യായാമം, ഒരു പെറ്റ് ബോട്ടിലിൽ വെള്ളം നിറച്ചു പിടിച്ച് കൈക്കുഴ കറക്കാം. മേൽപോട്ടും താഴോട്ടും വശങ്ങളിലേക്കും ചലിപ്പിക്കാം. കൈമുട്ട് മേശപ്പുറത്തോ മറ്റോ താങ്ങി വേണം ചെയ്യാൻ. ഒരു റബ്ബർ ബാൻഡ് വിരലുകൾക്ക് ചുറ്റുമുട്ട് വിരലുകൾ മടക്കുകയും നിവർത്തുകയും ചെയ്യുക. മൊബൈൽ ഉപയോഗം ശാസ്ത്രീയമായി. നിൽപ്പിലും ഇരിപ്പിലും കിടപ്പിലും ഫോൺ ഉപയോഗിക്കുന്ന രീതി ആയാസം കുറഞ്ഞതാകണം. ഫോൺ പിടിച്ചിരിക്കുന്ന കൈമുട്ട് എവിടെയെങ്കിലും താങ്ങി വെച്ച് മാത്രം ഉപയോഗിക്കുക. ഇരിക്കുമ്പോൾ കസേര കയ്യിലോ മേശപ്പുറത്തോ താങ്ങി വയ്ക്കാം. കിടക്കുമ്പോൾ നെഞ്ചിൽ ഒരു തലയിണ വെച്ച് മുട്ട് അതിലൂന്നി ഉപയോഗിക്കാം. നിൽക്കുമ്പോൾ മറു കൈമുട്ട് 90 ഡിഗ്രി മടക്കി വയറിന് മുകളിലായി വെച്ച് മുഷ്ടി ചുരുട്ടുക. ആ കൈത്തണ്ടയിൽ ഫോൺ പിടിച്ചിരിക്കുന്ന കൈമുട്ട് താങ്ങി കഴുത്ത് കുനിയാത്ത വിധം ഉപയോഗിക്കാം. കൂനിയിരിക്കുമ്പോൾ കാൽമുട്ടുകളിൽ ഫോൺ പിടിച്ചിരിക്കുന്ന കൈ താങ്ങി കഴുത്ത് വളയാതെ ഇരിക്കാം. വീഡിയോ കാണുമ്പോൾ ഫോൺ എവിടെയെങ്കിലും ഉറപ്പിച്ചു വെച്ച് കാണുക. ചെറിയ ഫോണിൽ ടേപ്പിംഗ് ബുദ്ധിമുട്ടാണെങ്കിൽ ലാൻഡ്സ്കേപ്പ് മോഡ് ഉപയോഗിക്കാം. കണ്ണിന് ആയാസം കൂടിയാൽ കഴുത്തിനും കൂടുമെന്നതിനാൽ സ്ക്രീനിൻ്റെ തെളിച്ചം വെളിച്ചത്തിനനുസരിച്ച് ക്രമീകരിക്കുക. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.